Assalamu alaikum wa rahmatullahi wa barakatuh. Welcome back to my YouTube channel Vasantham. Idhara madha suhruthukalkkum ende YouTube channel ilekku hardamaya swagatham. Vaccination kudumbirikondirikkunna oru kalagattathilanu nammal jeevichukondirikkunnathu. പ്രതിരോധം തന്നെ പ്രതിവിധി എന്ന് നമ്മൾ പറയാറുണ്ട്. എയ്ഡ്സ് പോലെ HIV പോലെ മരുന്ന് കണ്ടുപിടിക്കപ്പെടാത്ത ഒരു രോഗമായി കൊറോണ COVID-19 മാറിക്കൊണ്ടിരിക്കുന്ന സമയത്തിൽ അതിനെ തടയിടാൻ വേണ്ടി വരാതിരിക്കാൻ വേണ്ടി പ്രതിരോധ വാക്സിൻ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഓരോ നൂറ്റാണ്ടിലും ഓരോ മഹാമാരി വരാറുണ്ടെന്നാണ് പറയപ്പെടുന്നത്. അതിനെല്ലാം പ്രതിരോധിക്കുവാൻ വേണ്ടി ഓരോ വാക്സിനും കണ്ടുപിടിക്കപ്പെടാറുണ്ട്. നമ്മുടെ നവജാത ശിശുക്കൾക്ക് അത് പിന്നെ ഓരോ രോഗങ്ങളിലൊന്ന് ഇപ്പോൾ പൾസ് പോളിയോ ഇമ്മ്യൂണൈസേഷൻ പോലെയുള്ള കാര്യങ്ങളൊക്കെ അതിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് അവർക്കൊക്കെ പ്രതിരോധ കുത്തിവെപ്പുകളൊക്കെ എടുക്കുന്നുണ്ട്. വില്ലം ചുമക്കും അങ്ങനെ ഒരുപാട് പ്രതിരോധ കുത്തിവെപ്പുകൾ നമുക്ക് സുപരിചിതമാണ്. എന്നാൽ അതിൻ്റെയൊക്കെ ക്ലിനിക്കൽ ട്രയലൊക്കെ കഴിഞ്ഞിട്ട് അത് സൈഡ് എഫക്റ്റ് ഇല്ല, അത് മനുഷ്യ ശരീരത്തിൽ മറ്റു ദോഷങ്ങളൊന്നും വരുത്തുന്നില്ല എന്നൊക്കെ വളരെയധികം സുതാര്യമായി അറിഞ്ഞതിന് ശേഷം അതിൻ്റെ പഠനങ്ങൾ പൂർത്തീകരിച്ച് വിജയകരമാണ്, ഒരു നിലക്കും അത് മനുഷ്യൻ്റെ ശരീരത്തിൽ പ്രതികൂലമായി ബാധിക്കുകയില്ലെന്ന് ഉറപ്പുവരുത്തിയതിന് ശേഷമാണ് ഇതൊക്കെ നമ്മൾ നടത്തുന്നതും അതൊക്കെ വിജയിക്കുന്നതും. എന്നാൽ നമ്മുടെ കൊറോണ വൈറസിനെ പ്രതിരോധിക്കുവാൻ വേണ്ടിയിട്ട് നമ്മുടെ ഇന്ത്യയിൽ വളരെയധികം തട്ടിക്കൂട്ടി ഏകദേശം 6 വാക്സിനുകൾ, കോവാക്സിന്, കോവിഷീൽഡ് തുടങ്ങിയ 6 വാക്സിനുകൾ കണ്ടെത്തിയിട്ടുണ്ടെന്നാണ് വിവരം. ഇത് ഈ ഇന്ത്യയിൽ കണ്ടുപിടിക്കപ്പെട്ട ഈ 6 വാക്സിനുകളും ഏകദേശം 6 വാക്സിനുകളിലും അതിൻ്റെ പിന്നെ യഥാർത്ഥ രീതിയിൽ അത് സൈഡ് എഫക്റ്റ് ഉണ്ടോ, അത് മനുഷ്യ ശരീരത്തിൽ എങ്ങനെ പ്രവർത്തിക്കുന്നു, എന്തൊക്കെ പ്രശ്നങ്ങൾ, എന്തൊക്കെ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കുന്നു എന്ന പൂർണ്ണമായ പഠനം നടന്നിട്ടില്ല എന്നാണ് അറിയാൻ കഴിഞ്ഞത്. അങ്ങനത്തെ വാക്സിൻ ഇപ്പോൾ നമ്മൾ അമേരിക്ക കണ്ടുപിടിച്ച ഫൈസർ വാക്സിനാണ് അതിന് സ്ഥിരത നേടിയിട്ടുള്ളത് എന്ന് ഇന്നലത്തെ പത്രമാധ്യമങ്ങളൊക്കെ നമ്മൾ വായിക്കാൻ കഴിഞ്ഞു. ആ ഫൈസർ വാക്സിന് മാത്രമാണ് ഒരു സ്ഥിര വാക്സിൻ എന്ന രീതിയിൽ അത് പിന്നെ വാക്സിനേഷൻ ചെയ്യാനുള്ള എല്ലാ നിലക്കുമുള്ള ഒരു ഈ പിന്നെ ഏറെക്കുറെ യോഗ്യതകൾക്ക് നേടിയിട്ടുള്ളത് ഫൈസർ വാക്സിൻ മാത്രമാണ്. മറ്റു വാക്സിനുകളൊക്കെ അത് പൂർണ്ണമായി അതിനെക്കുറിച്ച് പഠനം നടത്തുവാനോ അല്ലെങ്കിൽ പൂർണ്ണമായി അതിൻ്റെ റിസൾട്ടുകൾ എന്താണെന്ന് മനസ്സിലാക്കുവാനോ സാധിക്കാത്ത ഈ ഒരു അവസരത്തിൽ അത് നിർബന്ധമായി അതിൻ്റെ ഫസ്റ്റ് ഡോസും സെക്കൻഡ് ഡോസും എടുക്കണമെന്ന് നിർബന്ധിക്കുന്നത് സത്യത്തിൽ പിന്നെ ഈ ജനാധിപത്യ രാജ്യമായ നമ്മുടെ ഇന്ത്യയിലെ ഭരണഘടനയിൽ മനുഷ്യന് തിരഞ്ഞെടുക്കാനും അതുപോലെ തന്നെ മനുഷ്യൻ്റെ ഇഷ്ടങ്ങൾക്കനുസരിച്ച് ജീവിക്കാനുമുള്ള സ്വാതന്ത്ര്യത്തെ ഹനിക്കുന്നില്ലേ എന്നൊരു ചോദ്യം വിനീതനായ എനിക്ക് ചോദിക്കാനുണ്ട്. അതുകൊണ്ട് നമ്മൾ ജീവിക്കുന്ന കേരള സർക്കാരിനോടും അതുപോലെ തന്നെ കേന്ദ്ര ഗവൺമെൻറ്റിനോടും എനിക്ക് വിനയപുരസരം അഭ്യർത്ഥിക്കാനുള്ളത് ഓരോരുത്തർക്കും അവർക്ക് ചോയ്സ് തിരഞ്ഞെടുത്ത് അവരുടെ തീരുമാനത്തിന് വിട്ടുകൊടുത്ത്, കാരണം ഇന്നലെ മിനിയാന്നുമൊക്കെ പത്രങ്ങളിലൂടെ നമ്മൾ ഈ ഒരാഴ്ചക്കുള്ളിൽ തന്നെ ആണെന്ന് തോന്നുന്നു വലിയ പ്രശ്നങ്ങളൊന്നുമില്ലാത്ത 2 സ്ത്രീകൾ, യുവതികളായ ആരോഗ്യ ദൃഢഗാത്രരായ 2 സ്ത്രീകൾ ഈ കൊറോണ വാക്സിൻ എടുത്തതിന് ശേഷം അവർക്ക് പ്രശ്നങ്ങൾ വന്നു മരണപ്പെട്ടു എന്ന രീതിയിലാണ് വാർത്തകളൊക്കെ. അതിൻ്റെ യാഥാർത്ഥ്യം എന്താണെന്ന് നമുക്ക് പിന്നെ പറയാൻ തീർത്ത് പറയാൻ കഴിയില്ലെങ്കിലും ആ രീതിയിൽ ആശങ്ക ഉളവാക്കുന്ന, അതുപോലെ തന്നെ വാക്സിൻ ചെയ്തതിന് ശേഷം അതുപോലെ തന്നെ ആരോഗ്യ പ്രശ്നങ്ങളും മറ്റൊരുപാട് പ്രയാസങ്ങളും മരണം വരെ സംഭവിക്കുന്നു എന്ന റിപ്പോർട്ടുകളൊക്കെ അല്ലെങ്കിൽ അങ്ങനത്തെ ആശങ്കകളൊക്കെ നിലനിൽക്കുമ്പോൾ സാധാരണക്കാരായ നമുക്കൊക്കെ അതിനെക്കുറിച്ച് പിന്നെ ഒരു പിന്നെ ഉത്കണ്ഠയാണ്. ഇത് വാക്സിൻ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ആരോഗ്യത്തെ ബാധിക്കുമോ, അല്ലെങ്കിൽ പ്രജനനശേഷിയെ അല്ലെങ്കിൽ മറ്റു ശരീരത്തിൻ്റെ എല്ലാ പാർട്സുകളെയും അതുപോലെ തന്നെ ഇതിൻ്റെ ആയുരാരോഗ്യത്തെ തന്നെ ബാധിക്കുമോ എന്നൊക്കെ ജനങ്ങൾക്കിടയിൽ ഇങ്ങനെ ഓരോരോ പ്രചരണങ്ങളും ഓരോരോ ഊഹാപോഹങ്ങളും പ്രചരിച്ചു കൊണ്ടിരിക്കുമ്പോൾ അതൊക്കെ കേൾക്കാനും കാണാനും അറിയാനും ഇടയാകുന്ന നമുക്ക് വളരെയധികം ഭീതിജനകമാണ്, ആശങ്കയ്ക്ക് നടുവിലാണ് നമ്മൾ. അതുകൊണ്ട് ഈ ആശങ്ക അകറ്റാനും ഈ പിന്നെ കുത്തിവെക്കുന്ന വാക്സിനേഷൻ നടത്തുന്ന വാക്സിനുകൾ തീർത്തും അപകടരഹിതമാണ് എന്ന രീതിയിൽ ഉറപ്പ് തരുവാനും സർക്കാരുകളും ആരോഗ്യ വകുപ്പും ബാധ്യസ്ഥരാണ്. അല്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് ഇങ്ങനത്തെ ഒരവസ്ഥയിൽ ഇതിനെക്കുറിച്ച് പൂർണ്ണമായ പഠനങ്ങളും അതിൻ്റെ റിസൾട്ടുകളും പൂർണ്ണമായി പിന്നെ ലഭ്യമല്ലാത്ത രീതിയിൽ അതിനും പുറമെ വാക്സിനേഷൻ നടത്തിയവരിൽ അതിന് സൈഡ് എഫക്റ്റ് ഉണ്ടാവുന്നു എന്ന ആശങ്കകൾ നിലനിൽക്കുമ്പോൾ ഇതൊരിക്കലും ഒരാളെയും നിർബന്ധിച്ച് ചെയ്യിപ്പിക്കരുത് എന്ന് വളരെ വിനയത്തോടുകൂടി സർക്കാരുകളോട് ബന്ധപ്പെട്ട അധികൃതരോട് ഒരു വിനയത്തോടു കൂടിയുള്ള അപേക്ഷയാണ് എന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. കാരണം ഇതിനൊരിക്കലും നിരുത്സാഹപ്പെടുത്തും
ഭയപ്പെടുത്തുകയോ വിഘ്നമായി നിൽക്കുകയോ അല്ല. പ്രതിരോധം നമുക്ക് പ്രതിവിധിയായി വേണ്ടത് തന്നെയാണ്. പക്ഷേ ഈ വാക്സിൻ അത് സുതാര്യമാണ്, അത് മനുഷ്യ ശരീരത്തിൽ പ്രശ്നങ്ങൾ സൃഷ്ടിക്കുകയില്ല എന്ന ഉറപ്പ് തരാൻ സർക്കാരിനും ബന്ധപ്പെട്ട വകുപ്പുകൾക്കും പ്രത്യേകിച്ച് ആരോഗ്യ വകുപ്പിനും സാധിക്കാത്ത കാലത്തോളം വളരെയധികം ജനങ്ങളെല്ലാവരും ഭയത്തിലാണ്, കൊറോണയേക്കാൾ ഭയത്തിലാണ് കൊറോണയ്ക്കെതിരെയുള്ള വാക്സിനേഷൻ നടത്തുന്നതിൽ എന്ന് പറയാതിരിക്കാൻ കഴിയില്ല. ഈ ആശങ്ക അകറ്റേണ്ട കടമകൾ അധികൃതർക്കുണ്ട് എന്ന് ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തിക്കൊണ്ട് എല്ലാവർക്കും നല്ലത് വരട്ടെ എന്ന് പ്രാർത്ഥിച്ച് ആശംസിച്ചു നിർത്തുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തുഹു.